لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله تعالى في محكم التنزيل أعوذ بالله السميع العليم من الشيطان الرجيم له مقاليد السماوات والأرض يبسط الرزق لمن يشاء ويقدر إنه بكل شيء عليم സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, രണ്ടു ലോകത്തും സമാധാനം ലഭ്യമാകുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഖബറിലും പരലോകത്തും ആനന്ദവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും സമാധാനം ലഭിക്കുവാൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ സുപ്രധാനമായ ചില വിഷയങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല രണ്ട് സ്വർഗം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു സ്വർഗം മരിച്ചു എന്നാലുള്ളതാണ്, ഒരു സ്വർഗം ദുനിയാവിലാണ്. ദുനിയാവിലെ സ്വർഗം, ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് പരലോകത്തെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ദുനിയാവിലെ സ്വർഗം എന്ന് പറയുന്നത് ഈമാനാണ്. ഈമാനാകുന്ന സ്വർഗം ഒരു വലിയ സ്വർഗമാണ്, ഭയങ്കര മനസ്സമാധാനം ലഭിക്കുന്ന സ്വർഗം. ഈ ദുനിയാവിൽ ഈമാനിലേക്ക് പ്രവേശിച്ച ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസവും പ്രയാസമല്ല, എല്ലാം സമാധാനമായിരിക്കും. രോഗം വന്നാലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായാലും അതുപോലെ അടിക്കടിയുള്ള മരണമുണ്ടായാലും അടിക്കടിയുള്ള കച്ചവട നഷ്ടമുണ്ടായാലും ഒന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. കാരണം അദ്ദേഹം ഭൂമുഖമാകുന്ന ഈമാനാകുന്ന സ്വർഗത്തിലാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്, അതെല്ലാവർക്കും കിട്ടില്ല. ആ സ്വർഗം അത് കിട്ടിയവർ മാത്രമാണ് ഭാഗ്യവാന്മാർ. ദുനിയാവിൽ അള്ളാഹുവിനുള്ള വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം, എന്തെന്ത് പരീക്ഷണങ്ങൾ വന്നാലും എന്തെല്ലാം അടിമേൽ മറിഞ്ഞാലും യാതൊരു നിലക്കുള്ള അനക്കവും ഉണ്ടാവുകയില്ല. പകരം ഞാൻ അള്ളാഹുവിൻ്റെ കാവലിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈമാനുള്ളവൻക്ക് മാത്രം അള്ളാഹു കൊടുക്കുന്നതാണ്. നമ്മൾ വിചാരിക്കുന്നു കുറേ സമ്പത്തുണ്ടായാൽ, നല്ലൊരു മനോഹരമായ വീടുണ്ടായാൽ, നല്ല ഉപയോഗിക്കാൻ പറ്റിയ മുന്തിയിനം വാഹനമുണ്ടായാൽ, കുറേ പഠിക്കുന്ന മക്കളുണ്ടായാൽ, വീട്ടിൻ്റെ മുറ്റത്ത് പൂന്തോട്ടങ്ങൾ ഒരുങ്ങിയാൽ, വീട്ടിൻ്റെ അകത്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉണ്ടായാൽ മനസ്സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും എന്ന് ധരിക്കുന്നു.
അങ്ങനെ ധരിച്ചിട്ട് അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. അത് വാങ്ങാൻ, അത് ശേഖരിക്കാൻ, അതുണ്ടാക്കാനുള്ള പെടാപ്പാട്ടിൽ ഓടുകയാണ്, കിതച്ചോടുകയാണ്, വിശ്രമമില്ലാതെ ഓടുകയാണ്. എന്നാൽ ഈമാനാകുന്ന സ്വർഗത്തിൽ പ്രവേശിച്ച വിശ്വാസികളോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസത്തിൽ ഗിന അൻ കസ്റത്തിൽ അഗറാൽ, ദുനിയാവിലെ ഭൗതിക സൗകര്യങ്ങൾ, സമ്പത്തുക്കൾ, മുതലുകൾ, എസ്റ്റേറ്റുകൾ, കമ്പനികൾ, ഫാക്ടറികൾ ഇതൊക്കെ വർദ്ധിച്ചാൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും എന്ന് വിചാരിച്ച് നിനക്ക് തെറ്റുപറ്റി. ഒരിക്കലും ഉണ്ടാവില്ല. അതുണ്ടായവരോട് നിങ്ങൾ ചോദിച്ചു നോക്കി. അതില്ലാത്തവൻ അതിൻ്റെ പിന്നാലെ ഓടും, അതുള്ളവനോ അത് നിലനിർത്താൻ വേണ്ടി ഓടുകയാണ് എന്നാ പറയാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്നാൽ വലാക്കിന്നൽ ഗിന ഗിനൽ ഖൽബ്, മനസ്സിനുണ്ടാകുന്ന സ്വസ്ഥതയാണ് സമാധാനം. ഒരുപാട് മുന്തിയ മുന്തിയ വാഹനങ്ങൾ ഉണ്ടായതുകൊണ്ട് സ്വസ്ഥത ഉണ്ടാവില്ല, സമ്പത്ത് ഒരുപാട് കൂടിയതുകൊണ്ട് സ്വസ്ഥത ഉണ്ടാവില്ല. സ്വസ്ഥത ഉണ്ടാവണമെങ്കിൽ ഒന്ന് ഈമാൻ ഉണ്ടാവണം, രണ്ട് ദീൻ ഉണ്ടാവണം. ദീനുള്ള ഒരു സമ്പന്നൻ യഥാർത്ഥത്തിൽ ഭയങ്കര സുഖമനുഭവിക്കുന്നവനാണ്. ഈ ദുനിയാവിൽ അവനെപ്പോലെ സുഖമനുഭവിക്കുന്ന ആരും ഉണ്ടാവില്ല. എന്നാൽ പല സാമ്പത്തികമായി അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടില്ലാത്ത പല ആളുകളുടെയും ഒരു ഡയലോഗ് വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. പണക്കാരായ ആളുകളെ ചൂണ്ടി ഈ പണം കയ്യില്ലാത്തവൻ പറയുന്ന ചില വാക്കുകൾ, അത് ഖുർആൻ ഇങ്ങനെ നമ്മളെ ഉണർത്തുകയാണ്. ഈ വകുപ്പിൽ നമ്മൾ പെടുമോ എന്ന് പരിശോധിക്കുക. സാധാരണഗതിയിൽ ഒരു കഷ്ടപ്പെടുന്നൊരു വ്യക്തിയെ കണ്ടാൽ കയ്യിൽ പണമില്ലാത്തവൻ പറയുന്നൊരു വാക്ക്, ഖുർആൻ പറയുന്നു, വമിൻ ഹുമ്മൻ ആഹദല്ലാ, അവരിൽ ചില ആളുകളുണ്ട് അവർ അള്ളാഹുവിനോട് കരാർ ചെയ്യും, ലൈൻ നത്താന മിൻ ഫൗലിഹി, പടച്ചോനെ നീ എനിക്ക് സാമ്പത്തിക സൗകര്യം തരുകയാണെങ്കിൽ, ല നസദ്ദക്കന്ന, ഈ പാവപ്പെട്ടവന് ധർമ്മം കൊടുത്ത് അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും ഞാൻ. എനിക്കാണ് നീ സമ്പത്ത് തന്നെങ്കിൽ ഈ പണക്കാരന് കൊടുത്ത പൈസ പടച്ചോനെ എനിക്ക് എനിക്ക് തന്നൂടായിരുന്നു, അതെനിക്ക് നീ തന്നിരുന്നെങ്കിൽ ഇവിടുത്തെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കാൻ ഞാൻ ഉണ്ടാവും. അതുപോലെ നെക്കൂരന്ന മിന സ്വാലിഹീൻ, ഞാൻ അഞ്ചൊത്ത് നമസ്കരിക്കുന്ന, ജമാഅത്തായി നമസ്കരിക്കുന്ന, അതുപോലെ തന്നെ ഉംറ നിർവഹിക്കുന്ന, ഹജ്ജ് നിർവഹിക്കുന്ന ഏറ്റവും നല്ല സുഹൃതവാനായി ജീവിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് ഞാൻ ഉംറക്ക് പോയിട്ടില്ല, ഹജ്ജിന് പോയിട്ടില്ല, പാവങ്ങളെ സഹായിച്ചിട്ടില്ല, ജമാഅത്തിന് കൃത്യമായി നിർവഹിക്കാൻ കഴിയില്ല, കാരണം ചെറിയൊരു പെട്ടിപ്പീടിയാണുള്ളത്, ആ പീടിയത് എന്തേ കിട്ടിയിട്ടുണ്ടെന്ന് ജീവിക്കാനാണ്, അപ്പം ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. എന്നാൽ പടച്ചോനെ നീ എനിക്ക് അല്പം പൈസ തരുകയാണെങ്കിൽ എന്നെ കൂനന്ന മിന സ്വാലിഹീൻ, അല്ല പറയാണ്, ഫലമ്മാ അത്താഹും മിൻ ഫൗലിഹി, ഞാനങ്ങനെ അവന് എൻ്റെ ഔദാര്യത്തിൽ നിന്ന് കുറച്ച് സമ്പത്താണ്ട് കൊടുത്തു, ആർക്ക്, ഈ പൈസ ഇല്ലാത്തവനക്ക്. അപ്പം എന്താണ്ടായത്, ബഹിലൂബിഹി, അവൻ അതീവ പിശുക്കനായി, ലുബ്ധനായി മാറി. പിന്നെയോ വത്തവല്ലവ്, അവർ സ്വന്തമായി റബ്ബിനോടടുത്ത കരാറുണ്ടായിരുന്നല്ലോ നേരത്തെ പറഞ്ഞ, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ പടച്ചോനെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഞാൻ ഉണ്ടാവുമായിരുന്നു, ഇവിടെ ഒരൊറ്റ ക്യാൻസർ രോഗികളുണ്ടായില്ല, അത്രമാത്രം ഞാൻ എൻ്റെ പണം അവർക്ക് വേണ്ടി ചെലവഴിക്കും എന്നൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നല്ലോ. അപ്പോൾ തവല്ലവ്, ആ വാഗ്ദത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. എപ്പോൾ പൈസ കിട്ടിയപ്പോൾ, പൈസ ഇല്ലാഞ്ഞാലോ പണക്കാരെ ചൂണ്ടിയിട്ട്, കണ്ടോ പോണണ്ടല്ലോ, എന്താ പോലെ വണ്ടി പോലെ വീടുണ്ടെങ്കിൽ എന്താ പോലെ സ്ഥിതി, നിങ്ങൾ ഉണ്ടല്ലേ അങ്ങനത്തെ ആൾക്കാരെ ഉണ്ടോ, കണ്ടോ ഒരു പൊരൻ്റെ അവിടെ ഒരു ഗൂർക്കനെ നിർത്തിക്കുക സെക്യൂരിറ്റിന്, എന്തിനാണ് സെക്യൂരിറ്റി, മലക്കുൽ മൗത്ത് വരാണ്ടൊക്കെയാണ്, ഇവൻ്റെ അസൂയ അങ്ങനെ പതച്ചു പൊങ്ങു കഴിയുക അല്ലേ. എന്നിട്ട് എന്താ പറയുക, ഓൻ്റെ അടുത്തൊക്കെയുള്ള പൈസ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ പാവങ്ങളുടെ, പട്ടിണി പാവങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ ഞാൻ ഉണ്ടാവുമെന്ന് അല്ല പറയാണ്. ഫലമ്മാ അത്താഹും മിൻ ഫലി, ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന സമ്പത്ത് അവൻ്റെ മേൽ കൊടുത്തപ്പോൾ ബഹിലൂബിഹി, നല്ല പിശുക്കനായി, പിന്നെ പൈസ ഉണ്ടാക്കൂല. എന്നിട്ടോ തവല്ലു, അവർ എടുത്ത കരാറിൽ നിന്ന് പിന്തിരിഞ്ഞു. വഹും മോരിലൂൻ, അവരങ്ങനെ പിന്തിരിയുന്നവർ തന്നെയാണ് അല്ല പറയാം. അതുകൊണ്ടാണ് അള്ളാഹു അവരുടെ കയ്യിലേക്ക് കൊടുക്കാത്തത്. ഇപ്പം എൻ്റെ നിങ്ങളെയൊന്നും കയ്യിൽ പൈസ ഇല്ലേ, നിങ്ങൾ ബേജാറാവണ്ട കേട്ടോ, അത് തരാത്തതിന് കാരണതാണ്, നിങ്ങൾ നന്മയിൽ ജീവിക്കും നിങ്ങൾ പറയാണ്, വാഗ്ദാനം ചെയ്യും ലംഘിക്കും, ഒരിക്കലും നിങ്ങളെ കൊണ്ട് കഴിയൂല, അതുകൊണ്ടാണ് അല്ല തരാത്തത് കേട്ടോ. അപ്പം ഞാനൊരു സംഭവം
ഉണർത്താം. ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ചരിത്ര സംഭവം, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കളിൽപ്പെട്ട മൂന്ന് മക്കളെ അള്ളാഹു പരീക്ഷിച്ചു. ഒന്ന്, ഒരാൾക്ക് കണ്ണ് കാഴ്ചശക്തി അള്ളാഹു എടുത്തു കളഞ്ഞു ഒരാൾക്ക്. വേറൊരാൾക്ക് അള്ളാഹു വല്ലാതെ ആളുകൾ കണ്ടാൽ അറപ്പ് തോന്നുന്ന രോഗം കൊടുത്തു. വേറൊരാൾ കാണാൻ അഴകില്ലാത്ത വിധം കഷണ്ടി, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വിഷമങ്ങളായി കൊടുത്തു. പൈസയില്ല, കീറിപ്പറഞ്ഞ വസ്ത്രം, ഇതുപോലെ നയാ പൈസ ഗതിയില്ല, അങ്ങനെ ഉണ്ടാവും. കണ്ണും കാണില്ല, പൈസയില്ല, കീറിപ്പറഞ്ഞ ഡ്രസ്സാണ്, അങ്ങനെ ഉണ്ടാവും. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട മൂന്നാളുകളെ സംബന്ധിച്ച് ഖുർആൻ അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇന്ന സലാസത്തൻ മിൻ ബനി ഇസ്രായേൽ, ഇസ്രായേലിയർ എന്ന് പറഞ്ഞാൽ അറിയാൽ ആരാണ്, ആരാ ഇസ്രായേലിയർ? യാക്കൂബ് നബിയുടെ മക്കൾക്കാണ്. അവരിൽപ്പെട്ട മൂന്ന് ആളെ അള്ളാഹു സുബ്ഹാനഹു തആല ആരൊക്കെയാണ്, ഒരു അബ്റസ്, ഒരു അക്റ, ഒരു അഹ്മ, ഒരു കണ്ണുവട്ടൻ, ഒരു കഷണ്ടിക്കാരൻ, ഒരു അബ്റസ് വെള്ളപ്പാണ്ടുള്ള ഒരു രോഗി. അറാദല്ലാഹുവും യബുത്തലിയവും ഇവരെ അള്ളാഹു ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഈ മൂന്ന് പേരെ. നമുക്ക് നമ്മളിലേക്ക് ഈ ചരിത്രം എടുത്തു വെക്കാം മുഴുവൻ കേട്ടതിന് ശേഷം. ഫബഅസ ഇലൈഹിം മലക്കൻ, അങ്ങനെ അള്ളാഹു പരീക്ഷണാർത്ഥം അവരിലേക്കൊരു മലക്കിനെ അയച്ചു. ആ മലക്ക് ഫഅത്തൽ അബ്റസ, ആ വെള്ളപ്പാണ്ടുകാരൻ്റെ അടുത്ത് മലക്ക് വന്നു മനുഷ്യരൂപത്തിൽ. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മലക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിങ്ങൾ ഭൂമിയിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം ഏതാണ് പറഞ്ഞോളൂ. ഞാൻ അള്ളാഹുവിൻ്റെ മലക്കാണ്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് തരാമെന്നാണ്. അപ്പോൾ ഈ വെള്ളപ്പാണ്ടുകാരൻ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത് ലോനുൻ ഹസൻ ഓ ജിൽദുൻ ഹസൻ, നല്ല സ്കിന്, സൂപ്പർ സ്കിന്, ഓ ജിൽദുൻ ഹസൻ, നല്ല ലോനുൻ ഹസൻ, നല്ല നിറമുള്ളൊരു ശരീരപ്രകൃതി തരിക അല്ല, നല്ലോണം പിന്നെ സൂപ്പർ സ്കിന്നായിട്ടുള്ള സ്കിന്നും തരിക, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കുറേ കാലമായി ഞാനിങ്ങനെ വല്ലാത്ത മാനസിക പ്രയാസത്തിലാണ്. അപ്പോഴാണ് ഈ മലക്ക് എന്ത് ചെയ്തു വെച്ചാൽ, ഇയാൾ ഈ മനുഷ്യൻ്റെ ഈ ഇസ്രായേൽക്കാരൻ്റെ തലയിൽ കൈവച്ചിട്ടൊന്ന് മസഹാഹു, അദ്ദേഹത്തെ തടവി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫദഹബാൻഹു ഖദറുഹു, അദ്ദേഹത്തിൻ്റെ പ്രയാസം നീങ്ങിപ്പോയി, പെട്ടെന്ന് നീങ്ങിപ്പോയി. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, അഹബ്ബു ഇലൈക്ക, അയ്യുൽ മാൽ അഹബ്ബു ഇലൈക്ക കാല, അദ്ദേഹം പറഞ്ഞു, അലിബിൽ, ഒട്ടകം വേണം എനിക്ക്. ഈ മരുഭൂമിയിലെ ഏറ്റവും വലിയ പണക്കാരനായ അറബികൾ ജീവിക്കുന്ന പോലെ എനിക്ക് ഒട്ടകം ഒരുപാട് വേണം. അങ്ങനെ ഫൗത്തിയ നാക്കത്തൻ നുസ്ര, മലക്ക് അദ്ദേഹത്തിന് ഗർഭിണിയായ ഒരുപാട് ഒട്ടകങ്ങളെ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ആ മലക്ക് പറഞ്ഞു, ഫഖാല ബാറക്കല്ലാഹു ലക ഫിഹ, ഈ ഒട്ടകത്തിൽ അള്ളാഹു താങ്കൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകട്ടെ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചു, മലക്ക് പിന്നീട് എന്ത് ചെയ്തു, ഫഅത്തൽ അഖ്ര, ആ കഷണ്ടിക്കാരൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം ഏതാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടത് ഷെയറുൻ ഹസൻ, നല്ല മുടി വേണം. പിന്നെയോ? പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പം മലക്ക് ഫ മസഹു, അദ്ദേഹത്തിൻ്റെ തലയിൽ തടവി, ഫ ദഹബാൻഹു, അദ്ദേഹത്തിൻ്റെ കഷണ്ടി പോയി. ഊത്തിയ ഷെയറൻ ഹസന, നല്ല മുടി കൊടുത്തു. കാല എന്നിട്ട് ചോദിച്ചു, അയ്യുൽ മാലി അഹബ്ബിലേക്ക്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം ഏതാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, കാല അൽ ബക്കർ, എനിക്ക് വേണ്ടത് പശുവാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഫൗത്തിയ ബക്കറത്തൻ ഹാമില, ഗർഭിണിയായ പശുക്കളെ ഒരുപാട് അള്ളാഹു കൊടുത്തു ആ മലക്ക് മുഖേന. കാല എന്നിട്ട് പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫിഹ, ഇതിൽ നിനക്ക് അല്ലാഹു ഒരുപാട് ബർക്കത്ത് തരട്ടെ. ഇത് വല്ലാത്തൊരു പ്രാർത്ഥന കേട്ടോ, മലക്കിൻ്റെ പ്രാർത്ഥനയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരട്ടെ. ഇതൊക്കെ നമുക്കൊക്കെ ഇപ്പം ലഭിച്ചുകൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖസൗകര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് നിങ്ങൾക്ക് ഈമാൻ വേണം. അല്ലാതെ ഞങ്ങൾ തോന്നുന്നത് അറിയോ, ഇതൊക്കെ എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ ആരോഗ്യം കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ മികവ് കൊണ്ടും എൻ്റെ മാതാപിതാക്കളുടെ അവരൊക്കെ ചെയ്തതിൻ്റെ ഫലം, അങ്ങനെയൊക്കെ ചിലർ പറയാറുണ്ട്. എൻ്റെ ഉമ്മയും ബാപ്പിയൊക്കെ ചെയ്തതിൻ്റെ ഫല ചങ്ങയെ ഞാൻ അനുഭവിക്കുന്നത്. അള്ളാഹു ഇടപെടുന്നതാണെന്ന് പോലും ഈമാനുള്ളവനക്ക് മാത്രമേ തോന്നുള്ളൂ കേട്ടോ. ഏതാട്ടെ, അപ്പം അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഫൗത്തിയ ബക്കറത്തൻ ഹാമില, ഗർഭിണികളായ പശുക്കളെ കൊടുത്തു. എന്നിട്ട് പിന്നെ ഫാത്തൽ അഹ്മ,
കണ്ണ് കാണാത്ത ആളെടുത്ത് പോയി. അപ്പോൾ ഒരാൾ കശണ്ടിക്കാരനാണ്, വേറൊരാൾ വെള്ളപ്പാണ്ടുകാരനാണ്, വേറൊരാൾ അന്ധനാണ്. ആ അന്ധൻ്റെ അടുത്ത് കൊണ്ട് ഫക്കാൽ എന്നോട് ചോദിച്ചു, അയ്യു ഷെയ്ൻ അഹബുലി, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താ? കാൽ അദ്ദേഹം പറഞ്ഞു, ഐ യറുദ്ദല്ലാഹു ഇലയ്യ ബസരി, അള്ളാഹുവിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയാൽ മതി, എനിക്ക് വേറൊന്നും വേണ്ട, അതേ വേണ്ടു പറഞ്ഞു. അങ്ങനെ എന്തിനാ ഫൗബുസുറ നാസ, എനിക്ക് ജനങ്ങളെ കാണാൻ, എൻ്റെ ഭാര്യനെ കാണാൻ, എൻ്റെ മക്കളെ കാണാൻ, ഇതുവരെ കണ്ടിട്ടില്ല, അതൊന്ന് കാണാനാണ്. ഫ മസഹു, അദ്ദേഹത്തിൻ്റെയും മലക്ക് തടവി. ഫറദ്ദല്ലാഹു ഇലൈഹി ബസറഹു, അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് കാഴ്ചശക്തി തിരിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യുൽ മാലി അഹബുലേക്ക്, സമ്പത്ത് ഏതാ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു. കാല അദ്ദേഹം പറഞ്ഞു, അൽഗനം, എനിക്ക് വേണ്ടത് ആടാണ്. ഫൗത്തിയ ശാത്തൻ വാലിദ, അദ്ദേഹത്തിന് ഗർഭിണിയായ ആടുകളെ കൊടുത്തു അള്ളാഹു. അങ്ങനെ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആ മലക്ക് എന്ത് ചെയ്തു, ഫഖാൻ ലിഹാദ വാദി മിനൽ ഇബിൽ, ഒട്ടകത്തിനെ കൊടുത്ത ആൾക്ക് ഒരു താഴ്വര നിറയെ പിൽക്കാലത്ത് ഒട്ടകമായി മാറി. ഒലിഹാദ വാദി മിനൽ ബക്കർ, പശുവിനെ കൊടുത്ത ആൾക്ക് ഒരു താഴ്വര നിറയെ പശുവായി മാറി. എന്നാൽ ഒട്ട ആടിനെ കൊടുത്ത അന്ധന് ഒലിഹാദ വാദി മിനൽ വനം, കണ്ണു കാണാത്ത വ്യക്തിക്ക് കൊടുത്ത ആട്, അദ്ദേഹത്തിന് ആടിൻ്റെ ഭയങ്കര സമ്പത്താണ്. ഇതൊക്കെ വലിയ സമ്പത്താട്ടോ, ആട് പശു അല്ലെങ്കിൽ ഒട്ടകമെന്ന് നിങ്ങൾ കാണണ്ട, അത്രയും വലിയ സമ്പത്താണത്. അങ്ങനെ ഒരു ദിവസം ഈ മലക്ക് ഇന്നഹു അത്തൽ അബ്റസ ഫി സൂറത്തി വഹയത്തി, ഈ മലക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തിൻ്റെ രൂപത്തിൽ, ഇദ്ദേഹം മുമ്പുണ്ടായിരുന്ന രൂപത്തിൽ, കീറിപ്പറഞ്ഞ വസ്ത്രവും ഒന്നുമില്ലാത്ത ദാരിദ്ര്യം സ്ഫുരിക്കുന്ന രൂപത്തിലുള്ള വേഷത്തിൽ ഈ മനുഷ്യൻ്റെ അടുത്ത് വന്നു. ഈ ഇപ്പോൾ പണക്കാരനായി മാറിയ, അങ്ങനെയാണല്ലോ ചില ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് പണം ഉണ്ടാവും. ഏ ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് കാണണ്ടായ ഒരു കഥയാണ് നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് കാണണ്ടായ ആൾക്കാർ പതിയെ കുത്തിയിട്ടുണ്ടായാലും ഓല ആലോചിച്ചാൽ മതി, നിങ്ങൾ എന്തൊക്കെ ചെയ്തു പിന്നീട് പണമുണ്ടായപ്പോൾ. നിങ്ങൾ അതിൻ്റെ മുമ്പ് പണക്കാരനെ നേരെ ചൂണ്ടിയിട്ട് ഇപ്പം പോണ പോക്ക് കണ്ടില്ലേ, ഇൻഡെക്റ്റായിട്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നത് അതൊക്കെ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നതിന് വെച്ചാൽ നമ്മളിങ്ങനെ ആവാതിരിക്കാനാണ്. ഏതാട്ടെ, ഇന്നഹു അത്തല്ല അബറസ, അദ്ദേഹം ആ മലക്ക് പിന്നീട് ഫി സൂറത്തിഹി വഅഹ്തി, ആ മനുഷ്യൻ മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ രൂപത്തിലും പട്ടിണിക്കോലത്തിലും വന്നു. ഫക്കാല, എന്നിട്ട് പറഞ്ഞു ആ മലക്ക്, റജുലും മിസ്കീൻ, ഒരു സാധുവായ മനുഷ്യനാണ് ഞാൻ. കത് ഇൻകത്തായത്തിൽ ജിബാലു ഫി സഫരി, എനിക്കൊരുപാട് മലകൾ താണ്ടിക്കടന്നാലേ എൻ്റെ നാട്ടിലെത്താൻ കഴിയുള്ളൂ. ഭക്ഷണമില്ല, വസ്ത്രമില്ല, നടക്കാൻ ചെരുപ്പില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. അപ്പം ഈ കഷ്ടപ്പെട്ട് പണക്കാരനായ ഈ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഫല ബലാഗലിയൽ യൗം, എനിക്കൊരു കഴിവുമില്ല കേട്ടോ, നിങ്ങൾ ഈ കാണണമായിരുന്നത്, ഇതൊന്നും ഒട്ടകന്നല്ലാണ്ട് വേറൊന്നിട്ടൊന്നുമില്ല. എന്ന് മാത്രവുമല്ല, അൽ ഹുക്കൂക്ക് കസീറ, ഒരുപാട് ബാധ്യതകളുണ്ട്. വേണ്ടില്ലേ, പൈസയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അല്ല നമ്മളെ പള്ളിക്ക് എന്തെങ്കിലും തരാൻ പറ്റുമോ? എന്തിനാ ഈ പള്ളി? ഓ ചോദിക്കാതാ, എന്തിനാ ഈ പള്ളി? പള്ളി ഉണ്ടാക്കണം നേരം കൊണ്ട് പാവപ്പെട്ടവർക്ക് പറയണ്ടാക്കാം, അപ്പം പറയാം അത് ഉണ്ടാക്കാൻ പാ. ഈ പള്ളി എന്താ എന്താ എന്താട്ട് കാര്യം? അവൻ്റെ സ്വഭാവം മാറും അല്ലേ. ഇവിടെ പറഞ്ഞെന്താ, അൽ ഹുക്കൂക്കു ഖസീറ, ധാരാളം ബാധ്യതകൾ എനിക്കുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാം അതിൻ്റെ മറ്റൊരു വശം, ഇന്നമാ വൊയിസ്തു ഹാദൽ മാൽ കാബിറൻ അൻ കാബിർ, ഈ കാണുന്ന സമ്പത്ത് മുഴുവൻ എനിക്ക് തലമുറ തലമുറയായിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് ബാപ്പാപ്പാരിലൂടെ അനന്തരായിട്ട് കിട്ടിയതാണ്. അങ്ങനെ ഈ മലക്ക് പറഞ്ഞു, ഇൻകുൻത കാദിബൻ, നീ പറഞ്ഞത് കളവാണെങ്കിൽ, ഫസയ്യറക്കല്ലാഹു ഇലാമാ കുൻത, അള്ളാഹു താങ്കൾ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു താങ്കളെ മാറ്റട്ടെ. മലക്കിന്റെ പ്രാർത്ഥന ഏറെ താമസിയാതെ അദ്ദേഹം ആ നിലക്ക് മാറി, സമ്പത്തൊക്കെ പോയി. ഇങ്ങനെ ചില കളിച്ച ആൾക്കാരൊക്കെ ഇപ്പോൾ ഓർമ്മ ഉണ്ടാവില്ലേ? ഇപ്പൊ നിങ്ങളെ ഭാവനയിൽ കുറെ ആൾക്കാർ വന്നിണ്ടാവും അല്ലേ. സമ്പത്തൊക്കെ ഉള്ള സമയത്ത് കോലൊക്കെ മാറി, പിന്നെ രോഗം വന്ന്, അസുഖം വന്ന്, പ്രയാസങ്ങൾ വന്ന്, പരീക്ഷണങ്ങൾ വന്നു, മക്കള് വൈകിട്ടു, എല്ലാ നിലക്കും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് നമ്മളെ ഭാവനയിൽ. ഉണ്ടോ? നിങ്ങളാരും കാണില്ലേ? കാണും യാതൊരു. ഇപ്പൊ കുത്തുപാടുത്തുന്നു. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ തർക്കമില്ല, ഏതെങ്കിലും ഈമാനുള്ള മനുഷ്യൻ സലാം ചൊല്ലിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നു. പണമൊക്കെ കൂടിയപ്പോ സലാം ചൊല്ലിനോട് ഇഷ്ടമല്ല, ദീനുള്ളവരോട് ഇഷ്ടമല്ല. അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ദീനുള്ളവന്റെ കയ്യിൽ സമ്പത്തുണ്ടായാൽ ആ സമ്പത്ത് അനുഗ്രഹീതമായി മാറും, എല്ലാവർക്കും ഗുണകരമാവും.
ഏതാവട്ടെ, നമുക്ക് അടുത്ത ഭാഗം കേൾക്കാം. അങ്ങനെ ഇദ്ദേഹം ആ മലക്ക് അത്തല്ലായ്മ അന്തൻ്റെ അടുത്ത് പോയി, കണ്ണ് കാണാത്ത ആൾക്ക് കൊടുത്തുള്ളോ. എങ്ങനെയാ പോയത്? ഫീ സൂറത്തി ഹി വൈ എത്തി, മുമ്പ് കണ്ണ് കാണാത്ത ആളെ പോലെ തന്നെയാണ് മലക്ക് എന്നത്. അപ്പൊ കാലല്ലായ്മ അന്തം പറഞ്ഞു, കതുകുൻ ത്വാഴ്മ, ഞാൻ മുമ്പ് കണ്ണുവെട്ടനായിരുന്നു. ഫറദ്ദല്ലാഹു ഇലയ്യ ബസരി, അള്ളാഹു എനിക്ക് എന്റെ കാഴ്ച ശക്തി തിരിച്ചു നൽകിയതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ, ഫഹുദ് മാഷീത്ത, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ എടുത്തോളി. വദ മാഷീത്ത, എന്താണോ നിങ്ങൾ ഇവിടെ വിട്ടേക്കാൻ വിചാരിച്ചത് നിങ്ങൾക്ക് തോന്നി അത് വിട്ടാൽ മതി. അംസിക് മാലക്ക്, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തോളിയാണ്. എന്നിട്ട് അപ്പം മലക്ക് പറഞ്ഞു, ഞാൻ ഇതൊന്നും എടുക്കാമെന്നല്ല. ഫൈന്നമാ ഉബുത്തുലൂത്തും ഉബുത്തുലൂത്തും, അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചതാണ്. ഫഖദ് റളിയല്ലാഹു അൻക, അന്ധനായ നിങ്ങളെ അള്ളാഹു അനുഗ്രഹിച്ചു. ഓ സഹിത്തല്ലാഹ അലാ സായിബൈക്ക്, നിങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളെയും അള്ളാഹു വെറുത്തു. അതുകൊണ്ട് അവരുടെ എല്ലാം പോയി, ഇതെല്ലാം ഉണ്ടായി. ഞാൻ ഈ പറഞ്ഞു വന്നെന്താ വെച്ചാൽ, ചില ആളുകൾ, കയ്യിൽ പണമില്ലാത്ത ആളുകൾ പറയും, എൻ്റെ അടുത്ത് ഈ പണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഇവൻ്റെ അടുത്തുള്ള ഈ പണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാലായിരിക്കും, ഓൻ്റെ അടുത്തൊക്കെയുള്ള പണം എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിലേ. ഞാനിങ്ങനെ ഒന്നല്ല, ഞാൻ അടിമേൽ മറിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ല തരാത്തത്. അല്ല പറഞ്ഞിട്ട് നിങ്ങൾ വല്ലാത്ത വാക്കുകൾ അല്ലാഹു പറയുന്നത് കേട്ടോളൂ. നിങ്ങൾ അല്ലാഹു പറയാം, വലവ് ബസത്തല്ലാഹു അരിസ്ക, ഈ പറഞ്ഞ വ്യക്തിക്ക് അല്ലാഹു സാമ്പത്തിക ഭദ്രത കൊടുത്തിരുന്നാൽ, വലവ് ബസത്തല്ലാഹു റിസ്കലി ഇബാദി, ഇത്തരം ദാസന്മാർക്ക് അല്ലാഹു സാമ്പത്തിക സൗകര്യങ്ങൾ വിശാലപ്പെടുത്തിയാൽ, ലബഗൗഫില്ലർലി, ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാവും, അക്രമമുണ്ടാക്കും. അതുകൊണ്ടാണ് തരാത്ത്. നിങ്ങൾ എത്ര കണിഞ്ഞ് പരിശ്രമിച്ചാലും കിട്ടൂല പൈസ കേട്ടോ. അത് ഈമാനിലേക്ക് വന്നോളി, ദീനിലേക്ക് വന്നോളി, സ്വസ്ഥത കിട്ടും, സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, നല്ല ജീവിതം കിട്ടും. അത് അല്ല ഓഫർ ചെയ്യാണ്, അല്ല ഞാൻ കിട്ടൂല. ഇപ്പൊ എത്ര ആളുകളുണ്ട് പാഞ്ഞു പാഞ്ഞു പാഞ്ഞു, ഇപ്പൊ ആരോഗ്യമൊക്കെ പോയി, ഇനി പായാൻ പെയ്യ, ഞാൻ ബാംഗ്ലൂർക്കൊന്നും പോണില്ല, കച്ചവത്ത് ഇനി പോണില്ല, ഇനി ഉള്ള പുണ്ണാക്കേറ്റ് കുത്തുന്നോളാം. അല്ല പിണ്ണാക്ക് മോശപ്പെട്ട കച്ചവടത്തല്ല, അത് ചേച്ചി ഇരുന്നോളാ, ഇനി പോളില്ല, ഇനി ബോംബെ പോളില്ല, മറ്റേ ബോംബെക്ക് കയറ്റല്ലേ, ദേരമ്പെടുത്താൽ നീക്കാൻ പെയ്യ, ബാംഗ്ലൂർക്ക് അങ്ങോട്ട് പോയാലും, അവിടെ ഇങ്ങോട്ട് പോയാലും, മദ്രാസക്ക് അങ്ങോട്ട് ഓടല്, ഇന്ത്യ മുഴുവൻ കറങ്ങി ഓടി ഓടി ഓടി, ഇപ്പൊ കണ്ണന്നായിരം മാതിരിയായി, ഒന്നിനും പെയ്യ. അപ്പൊ ആർക്കും വേണ്ട, പുറക്കാർക്കും വേണ്ട, ഭാര്യക്കും വേണ്ട, മക്കൾക്കും വേണ്ട, ആർക്ക് വേണ്ടി ഓടിയിട്ട് എന്താ ഉണ്ടാക്കിയത്? നിങ്ങൾ കണ്ട വ്യഭിചാരശാലയെ കൊണ്ട് കൊടുത്തതല്ലാണ്ട് വാപ്പാങ്ങൾക്ക് നിങ്ങൾ എന്താ ചെയ്തത് എന്ന് ചോദിക്കുന്ന മക്കൾ, മുഖത്ത് നോക്കി ചോദിക്കുന്ന മക്കളുണ്ടായി ഇല്ലേ, അനുഭവങ്ങളില്ലേ. ഞാൻ ഈ അടുത്തൊരു ദിവസം എൻ്റെ ഒരു സുഹൃത്തെന്നെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഞാൻ അവളുടെ നേരത്തെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഓട്ടം നിർത്തണം, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഓടണം, ഈമാനിന് വേണ്ടി ഓടണം, ദീനിന് വേണ്ടി ഓടണം, നിങ്ങളെ ഓട്ടം ശരിയല്ല. ഇപ്പം അയാൾക്ക് ബോധ്യപ്പെട്ടു, ഇപ്പം ബോധ്യപ്പെട്ട് കാര്യമില്ല, എല്ലാം കഴിഞ്ഞു. ഇതുപോലെ ബോധ്യപ്പെട്ടവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളൊക്കെ, ഞാനടക്ക ഓടരാ ഓട്ടാണ്. അതുകൊണ്ടാണ് അല്ല പറഞ്ഞത്, ഒലവ് ബസത്തല്ലാഹു റിസ്കലി ഇബാദി, എത്ര മനോഹരമായ ആയത്ത്, 14 നൂറ്റാണ്ട് മുമ്പോ പറഞ്ഞത്. നിങ്ങൾക്കെങ്ങാനും അല്ലാഹു സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിച്ചു തരികയും ഒരുപാട് സൗകര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് വിശാലപ്പെടുത്തരുകയും ചെയ്തല്ല, ബഗൗഫില്ലർലി, നിങ്ങൾ ഭൂമിയിൽ അക്രമമുണ്ടാക്കും ഇല്ലേ. ഒരു പേസ് ലേശം അധികം കിട്ടുമ്പോഴേക്ക് അപ്പൈസ ഉണ്ട് കാട്ടില്, എന്താറില്, അല്ലി റസൂലും തൃപ്തിപ്പെട്ട പ്രവൃത്തിയാ അല്ല, ഡ്രസ് എടുത്ത്, ഷൂസ് എടുത്ത് അല്ലേ, ഭാര്യക്ക് ചുരിദാർ വാങ്ങി. എന്നിട്ട് ചോദിക്കാൻ എന്താ അറിയോ, ഭാര്യക്ക് ചുരിദാർ വാങ്ങണ തെറ്റ്, എനിക്ക് പാൻ്റ് എടുത്താ തെറ്റ്, ഏയ് ബ്രാൻഡഡ് ഷൂസ് 3 മാസമേ ഉപയോഗിക്കുള്ളൂ, ബ്രാൻഡഡ് വാങ്ങിയാലല്ലെങ്കിലും 3 മാസത്തേക്ക് അവർ കുപ്പായം അല്ലേ, മുക്കാല് കൈമ കിട്ടിയ അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട്, നിങ്ങൾ എത്ര എത്ര ഡ്രസ്സാ വാങ്ങി, ഇപ്പോൾ ഒരു ഡ്രസ്സാരെയും തരുമെന്ന് ചോദിച്ചിടക്കുന്നുണ്ട് ഇല്ല, കണ്ടില്ല, ഒരു പഴയ കുപ്പായം തരുമോ എന്ന് ചോദിക്കാൻ മനസ്സനുവദിക്കുന്നില്ല, കാരണം അത്രമാത്രം അടിച്ചു പൊളിച്ച് ജീവിച്ചതാ. അതാ അല്ല പറഞ്ഞു, ലബഗൗഫില്ലർലി, ഓം ഭൂമിയിൽ അക്രമമുണ്ടാക്കും. വലാക്കിൻ, എന്നിട്ട് അല്ല പറയാം, എന്നാൽ യുനസ്സിലു ഖദരിമ്മയശ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നിശ്ചയ കണക്കനുസരിച്ച് അള്ളാഹു ഇറക്കി കൊടുക്കും, അള്ളാഹു ഇറക്കി കൊടുക്കും. അപ്പൊ നമ്മളെ കയ്യിൽ വന്ന സമ്പത്ത് ഇവൻ അള്ളാഹു ഇറക്കി തന്ന, എന്താണോ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് അല്ല ഇറക്കി തന്ന, അതും നിശ്ചയ തോതിൽ കേട്ടോ. എന്നിട്ട് പറയാ,
ഇന്നഹു ബിഇബാദിഹി ഖബീറും ബസീർ. സൂറത്ത് ശൂറയിൽ 28-ാമത്തെ ആയത്താണ്. ഇന്നഹു ബിഇബാദിഹി ഖബീറും ബസീർ, തീർച്ചയായും അല്ലാഹു അവന്റെ ദാസന്മാരെ കുറിച്ച്, ഓരോ വ്യക്തിയെ കുറിച്ച് അവൻ ആരാണ് എന്താണെന്ന് സൂക്ഷ്മമായി അറിയാം. ഇവന്റെ കൈ പൈസിട്ട് എന്ത് ചെയ്യും? ഇത് അല്ലാഹുക്ക് സൂക്ഷ്മമായി അറിയാം. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കില്ലേ, എനിക്ക് എന്താണ് അല്ലാഹ് പൈസ തരാത്തത്, ഈ അംബാനിക്ക് കൊടുക്കുന്നുണ്ടല്ലോ, ഇവിടെ കള്ളുഷാപ്പ് നടത്തുന്നവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, ബാറുകൾ നടക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, വേശ്യാലയം നടത്തുന്നവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അഞ്ചൊത്ത് നിസ്കരിച്ച് നടക്കണ എനിക്കില്ല, പള്ളിക്ക് പായ ഇരിക്കണ എനിക്കില്ല, പള്ളി കഴുകാൻ പോണ എനിക്കില്ല, തോന്നൂലേ? അതാണ് അല്ലാഹ് അതിനൊരു മറുപടി അല്ലാഹ് പറഞ്ഞത്. ദകട്ടോളി ചിലപ്പോൾ അല്ലാഹു അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഈ ദീനില്ലാത്ത ഈമാനില്ലാത്ത ആളുകൾ കയ്യിൽ പൈസ കൊടുക്കും. പൈസ സമാധാനമല്ല, ആണോ? പൈസ കൂടിയതിൻ്റെ പേരിൽ ഭാര്യ കിടന്ന് കളിക്കുന്ന കളി കണ്ടിട്ട് നോക്കി നിൽക്കാനില്ലാത്ത ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത എത്ര ഭർത്താക്കന്മാരുണ്ട് അറിയാൾ? ഓളാണ്ട് ഇറങ്ങി പോവുക ഡ്രൈവർമാരെ കൂടെ, കേട്ടില്ല? ചിലപ്പോൾ ഈ പോയോലിപ്പത്തിൽ ഇരുന്ന് ആലോചിക്കണ്ടാവും, നമ്മളെ കുടുംബത്തിലുണ്ട് മൂലം ഇങ്ങനത്തെ 10 എണ്ണം, ഇപ്പൊ കുടുംബത്തിലുള്ള മൂലം എൻ്റെ അവിടെ ഉണ്ട്, മനസ്സുകൊണ്ട് പറയുന്നുണ്ടാവും. നിങ്ങളെ കൽബ് ഇപ്പം അല്ലാക്കും, നിങ്ങൾക്കല്ലേ വായിക്കാൻ കഴിയുള്ളൂ. എന്തായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ദീനിലേക്ക് വന്നോളൂ, ഈമാനിലേക്ക് വന്നോളൂ, സമാധാനവും സ്വസ്ഥതയും അല്ലാഹു തരും. ഞാൻ ആവർത്തിച്ച് പറയണം കേട്ടോ. അല്ലാഹു പറയാ, ഫല തുജിബുക്കും വാലഹും, അല്ലാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളാത്ത ആളുകളുടെ കയ്യിലുള്ള പണം വിശ്വാസിയായ നിന്നെ അത്ഭുതപ്പെടുത്തരുത് കേട്ടോ. അവന്റെ കയ്യിൽ ഇങ്ങനെ കെട്ട് കണക്കിന് ഉറുപ്പ്യ ബാങ്ക് അത്രമാത്രം പൈസ, പക്ഷെ ആ പൈസയൊക്കെ വെച്ചിട്ട് ഒരു കാര്യമില്ലാണ്ട് അവിടെ കിടന്നിട്ട് കിടന്നോട്ട് നിൽക്ക് തൂറി പാത്തി കെടുക്കുന്ന എത്തരത്തിലാണ് കണ്ടുകണ് ഇല്ലേ? എവിടെയാണ് കെടുക്കുന്ന അറിയില്ല, ആരാണ് തൻ്റെ മുമ്പിലുള്ളതെന്ന് അറിയില്ല. കോടിക്കണക്കിന് ഉറുപ്പുണ്ടായിരുന്നു, എന്ത് കാര്യം, എന്ത് സമാധാനം? ഇതല്ല വരുത്തുന്ന പറഞ്ഞു, ഫല തുജിബ് കംവാലഹും ഫല ഔലാദഹും, അവരുടെ മക്കൾ, ഒരാൾ ലണ്ടനിൽ, ഒരാൾ അമേരിക്കയിൽ, മൂന്നെണ്ണം ആഫ്രിക്കയിൽ, മൂന്നെണ്ണം റഷ്യയിൽ ഒക്കെ ഉണ്ടാവും. അതൊന്നും കണ്ടിജി വേജാറാണ്ട. പക്ഷേ നമ്മളെ ഈമാനില്ലാത്ത ഈമാൻ ആകുന്ന സ്വർഗത്തിൽ കയറിയവർക്കോ, ആ അവൻ്റെ മക്കള് ആ അൽഹംദുലില്ല, അതൊക്കെ ഹയറാവട്ടെ, ദുനിയാവിലേക്ക് ഹയറാവട്ടെ കേട്ടോ. അത് വല്ലാത്തൊരു മനസ്സിൻ്റെ ആളുകൾക്ക് പറയാൻ കഴിയുള്ളൂ. മറ്റോൻ്റെ മക്കളെയും മറ്റോൻ്റെ മുതലിനെയും കണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ടെന്ന് അല്ല പറയാ. എന്താ പറഞ്ഞറിയോ, ഇന്നമാ യുരീദുല്ലാഹു ലിയുഅദ്ദിബഹും ബിഹ, അല്ലാഹു അതിലൂടെ ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ വെച്ച് തന്നെ അവരെ ശിക്ഷിക്കും. അതിനാ കൊടുത്തത് ഈ പൈസ, ഈ മക്കളെ കൊടുത്തതിനാണ്, ലിയുഅദ്ദിബഹും ബിഹ ഫിൽ ഹയാത്തി ദുനിയ, ഈ ഹലോക ജീവിതത്തിൽ തന്നെ ശിക്ഷിക്കാനാണ്. മക്കൾ തന്നെ പുറങ്കാലോണ്ട് ചവിട്ടി പുറത്താക്കി, ചെറിയ ഉണ്ണി കണ്ണുകൊണ്ട് കണ്ടിട്ട് ഒരു പക്ഷെ നിങ്ങളെ കൽബ് ഇപ്പൊ വേദനിക്കുണ്ടാവും. മരിക്കാൻ നേരത്തെ തുള്ളി വെള്ളം തരാൻ ആളില്ല, ഓൽക്കിങ്ങോട്ട് വരാനും ഒഴിവില്ല. ഓലെന്താ പറഞ്ഞറിയോ, വാപ്പന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് വീഡിയോയിൽ പകർത്തി അയച്ചു കൊടുക്കാൻ, ഇങ്ങോട്ട് വരാൻ നേരമില്ല. അതൊക്കെ ഇയാൾ അറിയുന്നുണ്ട്. അയാളുടെ കണ്ണ് തുറന്ന് നിൽക്കുന്ന സമയത്ത് അയാൾ കേൾക്കുന്നുണ്ട് മക്കൾ പറയുന്ന ഫോണിലെ സംസാരങ്ങൾ. ഇതിലും വലിയൊരു ശിക്ഷ എന്താ? ഒരാൾ അമേരിക്കയിലായിട്ടെന്ത്, ഒരാൾ റഷ്യയിലെന്ത് ആയിട്ടെന്ത്, കോടിക്കണക്കിന് ഉറപ്പ് ബാങ്കിലുണ്ടായിട്ടെന്ത് കാര്യം? ബാങ്കിൽ എന്താ ഉള്ളത് ഇയാൾക്കറിയില്ല. മക്കളെ അടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ബാപ്പന്റെ ഇളകാത്ത കൈ മോന് വളരെ മനോഹരമായി വരുന്ന വരുന്ന മക്കള് തമ്പി ഇമ്പ്രഷൻ വെച്ച് പൈസ ഉണ്ടാവുക. ഭാര്യക്ക് മിണ്ടാൻ വയ്യ, ഇതെന്തൊരു പരീക്ഷണമാണ്, മുക്കാലുണ്ടായിട്ട് എന്ത് കാര്യം? ദീന് വേണം, ഈമാന് വേണം. ഈമാനാകുന്ന സ്വർഗത്തിൽ പ്രവേശിച്ചാൽ രണ്ട് സ്വർഗത്തിലും പ്രവേശനം കിട്ടും ഉണ്ടോ? ഇവിടുത്തെ സ്വർഗത്തിലെ ഈമാനാകുന്ന ദുനിയാവിലെ സ്വർഗത്തിൽ കയറാൻ കഴിയാത്തവർക്ക് പരലോകത്തിൽ, അല്ലാണ്ട് നിങ്ങൾ അഞ്ചൊക്കെ നിസ്കരിച്ചോണ്ടും സ്വർഗത്തിൽ കയറാൻ കഴിയില്ല. ചിലവരെ വിചാരിന് ബാങ്ക് കൊടുക്കുക അപ്പായ പള്ളിക്കൊക്ക് ഈമാൻ കൂടിയെന്നാ, അല്ല അതായതൊരു ഒരു ചിഹ്നം മാത്രമാണ്. ഇമാം റാസി പറഞ്ഞൊരു വാക്ക് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇമാം റാസി പറഞ്ഞു, ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചോളം അയാൾക്കുണ്ടാവേണ്ട ചില ഗുണങ്ങൾ ഇമാം റാസി പറഞ്ഞു, ലിയക്കുൻ ഹല്ലുൽ മുഅ്മിൻ സലാസ, ഒരു വിശ്വാസിയായ ഭാഗ്യമുള്ളൊരു വിശ്വാസിക്ക് മൂന്ന് കാര്യം ഉണ്ടാവണം അവന്റെ ജീവിതത്തിൽ. അതെന്തൊക്കെ? അദ്ദേഹം പറയാണ്, ഇല്ലം തൻഫഹു ലം തല്ലുറ, ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും
ആ വിശ്വാസിയായ മനുഷ്യൻ ഒരാളെയും ദ്രോഹിക്കൂല. ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലേ, ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഓൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിശ്വാസിയായ മനുഷ്യൻക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ലം തന്നുറ ഒയില്ലം തന്തവും, ഒരാളെ പുകഴ്ത്തി സംസാരിച്ചില്ലെങ്കിലും ഫല തൊതുമു, നാണം കെടുത്തൂല. വേറൊരാളെ ഒരു വിശ്വാസിയെ, ഈ ഈമാനാകുന്ന സ്വർഗത്ത് കയറിയ ആളുകൾ ഒരാളെ പുകഴ്ത്തി പറഞ്ഞില്ല. ചിലവർക്ക് പുകഴ്ത്തി പറയാൻ കഴിയില്ല. ഇപ്പം ബാള അല്ലാ പടച്ച തമ്പുരാൻ കൊടുത്ത അനുഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ഹിഫുള് പറഞ്ഞൂടെ, അത് പറയാൻ എന്നേക്കാൾ വലുതായി പോവോ? അതുകൊണ്ട് പറയുക, അപ്പം നാണം കെടുത്തും. അതൊക്കെ എല്ലാം ശരിയല്ല. ഓത്ത് ഇദ്ദേഹമായി ഓരോ ആളുകൾക്ക് ഇഷ്ടപ്പെടൂല. ഓൻ പണുണ്ടായാൽ ഒരു ഉപകാരം ചെയ്യണ്ടേ? നാണം കെടുത്താണ്ടെന്നൂടെ ഓൻ്റെ ആ പൈസയൊക്കെ ഉണ്ടല്ലോ, ഇന്നെ കണ്ണുകൊണ്ട് കണ്ടത് അറബിനോന് പറ്റിച്ചു കൊണ്ടുണ്ട്. മുക്കാൽ ആർക്കേ ഉണ്ടായാലും നമ്മൾ പറയുന്നത് അതാണ്. അത് വിശ്വാസി ഈ സ്വർഗത്ത് കയറി ഉണ്ടാവില്ല. അതാണ് ഇമാം റാസി പറയുന്നത്, കേട്ടോളൂ. പിന്നെ പറയാം, വൈലം തഫ്രഹു ഫലാത്തഹു, നമ്മളൊരാളെ സന്തോഷിപ്പിച്ചില്ലല്ലോ അവളെ ദുഃഖിപ്പിക്കരുത്. ദുഃഖിപ്പിക്കണമെന്ന് വിശ്വാസിയല്ല, വേറെ ആൾ ദുഃഖിപ്പിക്കാൻ പാടില്ല. സന്തോഷിപ്പിക്കാൻ വാഴ്ത്തി പറയാം, നാണം കെടുത്തത്. പിന്നെയോ, ഉപകാരം ചെയ്തില്ലെങ്കിലുമല്ല ഉപദ്രവിക്കരുത്. ഇത് മൂന്ന് ഗുണവും ഒരു വിശ്വാസിയുടെ ഭാഗ്യമാണ്. അതൊന്നും എല്ലാവർക്കും കിട്ടൂല. പൈസ ആർക്കും കിട്ടും കേട്ടോ, പൈസ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ, അല്ല തരാൻ വിചാരിച്ചാൽ അങ്ങോട്ട് കിട്ടുകയ്യ, അതിനൊന്നും കണക്കുണ്ടാവില്ല. എന്നിട്ട് അദ്ദേഹം പറയാം, അദ്ദേഹമോ അക്രബുൻ, പണം എന്ന് പറയുന്ന ഒരു തേളാണ്. ആണോ ഇമാം റാസിന്റെ വിലയിരുത്തലിനെ പറ്റി നിങ്ങൾ അഭിപ്രായം എന്താ? അതൊരു തേളാണ്, അത് കൊത്തും, അതിന് വിഷമുണ്ട്. നമുക്കറിയാം സ്വന്തം മാതാപിതാക്കളെ തച്ച് കൊല്ലുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് അല്ലേ. കള്ളുകുടിയന്മാർ തമ്മിൽ തമ്മിൽ കത്തിക്കുത്തേൽക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ്. ജേട്ടനെ പറ്റിക്കുന്നു അനുജൻ, സ്വന്തം കൂട്ടു സ്വത്ത് കണ്ണു കാണാത്ത ഉമ്മനെ രജിസ്റ്റർ ഓഫീസ് കൂട്ടിക്കൊണ്ടുപോകുന്നു സ്നേഹം നടിച്ച്. എന്തിനാ? ദിനാറുകൾക്ക് വേണ്ടി. അദ്ദീനാറു അക്റബുൻ, എഴുതി വെച്ചോളി. അക്റബ് പറഞ്ഞ തേളില്ലേ, കുന്നം തേള്, വിഷമുള്ള, അതിന് പറയുന്നത് അറബിയിൽ അദ്ദീനാറു അക്റബുൻ. ഒയില്ലം തൂസൻ റുക്കിയ, അതിന് ചികിത്സിക്കാൻ അറിയാത്തവന്റെ കയ്യിലാണ് ഈ പണം കിട്ടിയതെങ്കിൽ ഫല തേഹുദുഹു, ഓനെ എടുക്കാൻ പാടില്ല. പൈസ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്ത ഒരാളാണെങ്കിൽ ഓനെ എടുക്കാൻ പാടില്ല. ആഹുദുഹു മിൻ ഹില്ലിഹി, അനുവദനീയമായ മാർഗത്തിലേ എടുക്കാവൂ, അല്ലെങ്കിൽ വിഷാവും, വിഷമുള്ള ഈ ഇതാവും, തേളാവും. നമ്മൾ അനുവദനീയമായല്ലാത്ത മാർഗത്തിൽ നിങ്ങൾ പണം ഉണ്ടാക്കിയാൽ ആ പണം നാളെ നിങ്ങൾ തിരിഞ്ഞു കുത്തും നടത്തും. കുത്തിയിട്ടുണ്ട് ചെൽപ്പാ അക്രബ് ഏൽപ്പങ്ങളുടെ മക്കളായിരിക്കും ആ തേള്. വിഷം ചീറ്റാണ്. നിങ്ങൾ ഹലായ രൂപത്തിലെടുക്കണം. ആഹുദുഹു മിൻ ഹില്ലിഹി വലഹു ഫി മഹല്ലിഹി, അത് ചെലവഴിക്കേണ്ട സ്ഥാനത്ത് ഹലാലായ രൂപത്തിൽ ചെലവഴിക്കാൻ പാടുള്ളൂ. ഇത് രണ്ടും അറിയാത്ത ആളുകളുടെ കയ്യിൽ പണം കിട്ടിയാൽ തേളായിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് പണം ഉണ്ടായാൽ നമ്മൾ നിലവിട്ട് പെരുമാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പലർക്കും അള്ളാഹു ധനം കൊടുത്തില്ല. നഞ്ഞ് നിങ്ങൾ കേൾക്കണോ, നിങ്ങൾക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളാരും അള്ളാഹിൻ്റെ ദീനിന്ന് പുറത്തു പോകില്ല. പണം കൂടിയാൽ പോകും അല്ലേ, പണം കൂടിയിട്ടല്ലേ പോയിട്ടുള്ളൂ. പണം കൂടി കുറഞ്ഞ സമയത്ത് പോയിക്കണം അള്ളാഹിൻ്റെ ദീനിന്ന്. ആ എൻ്റെ അടുത്ത് പൈസ ഇല്ല, എനിക്കൊന്ന് കുറച്ച് കള്ളുടിക്കണം, അങ്ങനെ ആരെയും പറയൂ. എൻ്റെ അടുത്ത് പൈസ ഇല്ല, എനിക്കൊന്ന് വ്യഭിചരിക്കണം, അതിന് ബോംബെ പോവുക. എത്ര ആൾക്കാരാ ഗോവയിലും ബോംബെയിലും ബാംഗ്ലൂരും ഒക്കെ ഇങ്ങനെ കയറുന്ന കറങ്ങുന്നത്, ഡൽഹിയൊക്കെ അല്ലേ. എന്തെല്ലാം വില കൂടിയ രോഗങ്ങളുമായിട്ടാണ് വരുന്നത്, എത്രത്ര ഭാര്യമാർക്ക് വന്ന്. ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വിശ്വാസികളെ, ചെറുതും വലുതുമായ കുട്ടികളെ, യുവാക്കളെ, വരൂ നിങ്ങൾ ഈമാനിലേക്ക്, നിങ്ങൾ വരൂ ദീനിലേക്ക്, നിങ്ങളുടെ ജീവിതം സമാധാനമാവും. സ്വസ്ഥതയില്ല, സമാധാനമില്ല, എനിക്കിതിന്റെ ആദ്യത്തിട്ട് വെറിയെടുക്കണ് എന്നൊക്കെ പറഞ്ഞ മക്കളില്ലേ, ദീനിലേക്ക് വന്ന ഒരു മെറിയുണ്ടാവില്ല കേട്ടോ. പൊരന്റെ ആറ്റ് കുറിന്റെ മൊബൈൽ കളിക്കുക, കളിച്ച് 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 കണ്ണുപോയി, ഇരുന്ന് 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 ഊര പോയി, തല പെരുക്കുകയാണ്. വാ ദീനിലേക്ക്, അള്ളാഹിന്റെ ദീനിലേക്ക് അല്ല വിളിക്കുന്നു. വല്ലാഹു യദു ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ സ്വർഗത്തിലേക്കാണ് അല്ല വിളിക്കുന്നത്, ദീനിലേക്ക്. ആ വിളിക്ക് ഉത്തരം നൽകിയാൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും. സമ്പത്ത് അള്ളാഹു നൽകും, ആ സമ്പത്ത് അള്ളാഹു നിലനിർത്തും.
സമാധാനത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കാം, മരണം മരിച്ചു എന്ന് റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോഴും സമാധാനത്തോടുള്ള സ്വർഗീയ ജീവിതം അല്ലാഹു നൽകും. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെയെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അർഹമുർ റഹീമായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. അല്ലെ വിത്തക്കുവല്ല പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്നും സമ്പത്ത് അനുവദനീയമായ രൂപത്തിൽ സമ്പാദിക്കണമെന്നും ആ സമ്പാദിച്ച മുതൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കണമെന്നുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖുത്ബയിൽ സൂചിപ്പിച്ചത്. സമാധാനം അള്ളാഹു നൽകും, സമ്പത്തെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ആദ്യം ഓർക്കേണ്ട അതാണ്, ഇതൊന്നും എൻ്റെതല്ല. നേരത്തെ നമ്മൾ കണ്ടല്ലോ മൂന്നാളുകളുടെ അവസ്ഥ, അവരെടുത്ത് ഇതേമാതിരി വന്നപ്പോൾ അതിൻ്റെ മുമ്പ് പറഞ്ഞൊക്കെ അവർ മാറ്റി. ഇത് അല്ലാഹു മാറ്റുന്നതിന് ചരിത്രം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ലഹു മഖാലിദു സമാവാത്തി വൽ അർദ്, ആകാശഭൂമിയുടെ സമ്പത്തിൻ്റെ താക്കോല് മുഴുവൻ അല്ലാഹുവിൻ്റെ കയ്യിലാണ്. പിന്നെ ഈ ആകാശങ്ങളിലും ഭൂമിയിലും അല്ലാഹു വച്ചിരിക്കുന്ന സമ്പത്തിൻ്റെ താക്കോലുകൾ അല്ലാഹുവിൻ്റെ കയ്യിലാണ്. യബ്സുത്തു റിസ്ക ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ദുനിയാവിലെ സമ്പത്ത് നൽകും. വയക്കുതിറു, ചില ആളുകൾക്ക് അല്ലാഹു കൊടുക്കൂല, പിടിച്ചു വെക്കും, കുറേശ്ശെ കൊടുക്കുള്ളൂ, തിന്നാനും ഉടുക്കാൻ, ചെറിയൊരു വീട്, ചെറിയൊരു സ്കൂട്ടർ, മരണം വരെ ആ സൈക്കിൾ ഉണ്ടല്ലേ, ഒരു ഓട്ടോറിക്ഷ അത് ചെയ്തിട്ട് അങ്ങനെ നടക്കുക, അതല്ല കൊടുക്കും ഉണ്ടോ. എന്ത് പറയാ, ഇന്നഹു ബിക്കുല്ലി ഷൈഇൻ അലീം, അല്ലാഹു ഭൂമിയിൽ നടക്കുന്ന ഓരോരുത്തരുടെയും ഓരോ ചലനങ്ങളും കൃത്യമായി അറിയും. ഈ പണം എവിടെ നിന്നുണ്ടാക്കി, ഈ പണം എവിടെയൊക്കെ ആർക്കൊക്കെയാണ് കൊണ്ടുകൊടുക്കുന്നത്, എന്തെല്ലാം നാശത്തിലാണ് നഷ്ടപ്പെടുന്നതൊക്കെ അല്ലാഹു കൃത്യമായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. അല്ലാഹു ഇന്ന് ഈ ദുനിയാവിൻ്റെ വില എത്ര അറിയുന്നത്, അള്ളാഹിൻ്റെ ഈ സമ്പത്തിന്, ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും കയ്യിലുള്ള സമ്പത്ത് അല്ല കൊടുത്താന്ന് പറഞ്ഞിട്ട് അല്ല പറയാണ്, വല്ലാഹി മദ്ദുനിയാ ഫിൽ ആഖിറ, പരലോകത്തെ സമ്പത്തിനെ അപേക്ഷിച്ച് ദുനിയാവിലെ സമ്പത്ത് ഇല്ലാ മിസ്ലമാ യജലു അഹദുക്കും ഇസ്ബാഹു ഫിയം, സമുദ്രത്തിൽ നിങ്ങളൊന്ന് ഒരു വിരലിട്ടിട്ട് പുറത്തേക്ക് എടുത്താൽ, ഫൽ എന്നൂർ ബിമ എർജു, ആ വിരലിൽ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതാണ് ദുനിയാവ്, അതാണ് ഈ ദുനിയാവിലെ എല്ലാവരുടെയും സമ്പത്ത്. ബാക്കി സമുദ്രത്തിൽ എത്ര വെള്ളമുണ്ടോ അതാണ് ആഹ്റം. അങ്ങനെ ആ ആഹ്റത്തിലേക്കാണ് നമ്മളുടെ യാത്ര. അപ്പം ഒരുപാട് സമ്പത്തുള്ള അള്ളാഹുവിൻ്റെ കോടതിയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ദുനിയാവിൻ്റെ വിരട്ട് എത്രയാണ്, നമ്മളുടെ കൈവരലിൽ നമ്മൾ എടുക്കുന്ന ഒരു തുള്ളി വെള്ളം, ബാക്കി വെള്ളമാണ് അള്ളാഹിൻ്റെ കയ്യിലുള്ളത്. അതാണ് പറഞ്ഞത് ലഹു മക്കാലിസ്, ഇതിൻ്റെയൊക്കെ താക്കോൽ അള്ളാഹിൻ്റെ കയ്യിലാണ്. അപ്പം അള്ളാഹിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, അതിൻ്റെ താക്കോലും അള്ളാഹിൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടി റസൂലുള്ള പഠിപ്പിച്ചു. ചില ആളുകൾ പറയും, യക്കൂലുൽ അബ്ദു മാലി മാലി, ഇൻ്റെ പൈസ ഇൻ്റെ പൈസ, ഇടയ്ക്കിടയ്ക്ക് പറയും അല്ലേ. വഇന്നമാ ലഹു മിൻ മാലിഹി സലാസ്, യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയായി ജീവിക്കുന്ന മനുഷ്യൻ, അയാൾ ഈ സമ്പത്തിന് മൂന്ന് കാര്യം, സമ്പത്ത് മാത്രമേ അയാൾക്കുള്ളൂ, അയാൾക്കതറിയാം, ഞാൻ ഈ കൊണ്ടുനടക്കുന്ന പണോ ഈ ബാങ്കിലെ പൈസ ഇതൊന്നും എൻ്റെതല്ല, എനിക്കാകുള്ള സ്വത്ത് മൂന്നെണ്ണം. അതെന്തൊക്കെ റസൂല പറയാണ്, മാ അക്കല ഫാഫന, അദ്ദേഹം തിന്ന് അതിൻ്റെ മറുഭാഗവും, തിന്ന് കാറ്റിച്ചൊഴിവാക്കിയത് എന്താണോ അത് അല്ലേ. രണ്ടാമത്തതോ ഔ ലബിസ ഫാബുല, അദ്ദേഹം ഉടുത്തും ധരിച്ചും ധരിപ്പിച്ച വസ്ത്രം അതയാളുടെ. ഔ തസദ്ദഖ ഫക്തന, അല്ലെങ്കിൽ അദ്ദേഹം ധർമ്മം കൊടുത്ത് നേടിയ മുതൽ. ഒമാ സിവാ ദാലിക ഫദാഹിബുൻ, ബാക്കിയുള്ളതെല്ലാം പോയി പോകും. ഓ താരിഖ് ഹുലിനാസ്, അത് മറ്റുള്ള ജനങ്ങൾക്ക് വിട്ടേച്ച പോവുക, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കോടികളുള്ളവനും ഉട്ടുടുത്തിരിക്കുന്ന വസ്ത്രം, കോടികളുള്ളവനും തിന്നതും കുടിച്ചതും, കോടികളുള്ളവനും സദക്ക കൊടുത്ത്, അത് അവൻ്റെ അടുത്തുണ്ടാവുള്ളൂ. ബാക്കിയൊന്നെല്ലാം വിട്ടേച്ച പോവുക അല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കും. അതുവരെ ഓടുമ്പോൾ ആലോചിക്കുക, ഇതിൻ്റെ ഇടയിൽ പടച്ചവനെ എനിക്ക് കൽപ്പമെങ്കിലും ഈമാനും ദീനും ഇല്ലാണ്ട് പോയാൽ എൻ്റെ ജീവിതം അപകടത്തിലാവുമെന്ന് ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, വല്ലാഹി മാ അക്ഷാകുൽ ഫഖർ, ദാരിദ്ര്യം വന്നിട്ട് എൻ്റെ ഉമ്മത്ത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഞാൻ ഭയപ്പെടുന്നില്ല. വലാക്കിൻ ബുസിത്തത്തെ അലയിക്കുമില്ലാറില്ല, പക്ഷേ ഭൂമിയിൽ സൗകര്യങ്ങളും സമ്പത്തും കൂടിയാൽ അവർ തനാഫസുഹ മത്സരിക്കും അല്ലേ. ഇപ്പം എല്ലാം നടക്കുന്നത് പൈസ കൂടിയിട്ട് മത്സരത്തിലല്ലേ, ആണോ ആണോ, ഭയങ്കര മത്സരമാണ്. ഒരു 1000 രൂപ കയ്യിലുണ്ടായാൽ മതി കോൾ കൊടുത്തേക്കും, അപ്പോൾ ആ കോൾ ഇങ്ങോട്ട് കൊടുത്തേക്കും, മത്സരമാണ്.
ഓല് ആട് ബിരിയാണി, എന്നാ നമ്മളുടെ ചെമ്മീൻ ബിരിയാണി, മറ്റേതോ എന്നാ വേണ്ട നമുക്ക് അയക്കോറ ബിരിയാണി പോട്ടങ്ങട്ട് ചെല്ലട്ടങ്ങട്ട്, എന്നിട്ട് പിന്നെ നമ്മോട് ചോദിക്കാം മോല് നിങ്ങളല്ലേ പറഞ്ഞ് തിന്നതേ ബാക്കി ഉണ്ടാവുള്ളൂ, അതാ ഞാൻ ചെയ്തു കൊടുക്കുന്നു, ചെയ്തോ കേട്ടോ കൊടുത്തേക്ക്. എന്നിട്ട് അതിനെന്താ അജീസ്, റസൂല്ലാ പറഞ്ഞില്ലേ തഹാദു തഹാബു, ഒക്കെ റസൂല്ലാന്റെ അജീസൊക്കെ ഉപരിക്കറിയാം, നിങ്ങൾ സമ്മാനം കൊടുക്കൂ പരസ്പരം സ്നേഹിക്കൂ എന്നൊക്കെ റസൂല്ലാ പറഞ്ഞില്ലേ. ആർക്ക് കൊടുക്കാൻ? ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾ വന്ന് അയാൾക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തു സമ്മാനമായിട്ട് കൊടുത്തോളൂ. ചില ആൾക്കാർ ഗൾഫിൽ നിന്നും വന്നാൽ ഒന്നും കൊടുക്കൂല, അതൊക്കെ ഇവിടുന്ന് കിട്ടാണ്ടത്, ഇവിടുന്ന് ആ എന്താണ് ഇവിടെ ഉള്ളത് ഒരു സ്ഥലമല്ലേ ഗൾഫ് ബസാർ അല്ലേ, അവിടെ പോയി വാങ്ങിക്കോ. എന്തിനാ അത് ഞാൻ വെറുതെ പെട്ടിയിലായിക്കൊണ്ട്, ഞാനൊന്നും കൊണ്ടിട്ടില്ല, ഞാൻ ഇപ്പോൾ കൈ മീശിയാ പോരല്ല, പിന്നെ കുറച്ച് സാധനം കൊടുക്കുന്നുണ്ട്, അതിപ്പോൾ എനിക്ക് തരാൻ പറ്റില്ല തീർന്നതിൻ്റെ അതാ അവിടെ തന്നെ കൊടുക്കണ്ടേ. ഇവിടെ അതല്ല, ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളെ മോളെ കെട്ടിച്ച ഓളെ ബാപ്പനും ഇമ്മനും തൊള്ളയിൽ നിറപ്പിച്ച് തൊള്ള തുറക്കാണ്ടാക്കുക. അതിനാ ഓൾക്ക് പറയാനുള്ളത് പറയരുത്, കയറ്റുക കുത്തി ഇറക്കുക തൊള്ളയിൽക്ക്, എന്നിട്ട് അത് കിട്ടാൻ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നു. അത് കിട്ടാൻ ഞാൻ എവിടുത്തെ ഒരു മാമൂലറിയില്ല, ഒരു മര്യാദ അറിയില്ല, ദീൻ എന്താണെന്ന് അറിയില്ല, വലിയ ദീനിൻ്റെ ആൾക്കാരാണ് അതൊക്കെ. ആ കേവി ഉണ്ടല്ലോ അയാളെ കുത്തുപെട്ടിട്ടായത്, ഇയാൾ മുഴുവൻ അങ്ങനെ മൂപ്പർ ഇങ്ങനെ അല്ലായിരുന്നു, നല്ലത് ഉണ്ടി കഴിഞ്ഞു അങ്ങനെ പറഞ്ഞ എത്ര ആളുണ്ട് അറിയോ, എന്നെ വിളിച്ച് ചീത്താത്തോളുണ്ട്, പത്ത് പഞ്ച് കൊല്ലായില്ല ഇവിടെ കുത്തുപടുത്തണം. പല ജാതി ജീവികളുണ്ടാവും, നിങ്ങൾ ഈ മിമ്പറിന്റെ മുകളിൽ അതൊക്കെ വിളിച്ചു വരണ്ടേ, മനുഷ്യന്മാർക്ക് കോയിനെ കിട്ടിയിരുന്നൊക്കെ പല്ലാണ്ടായി. അനുഭവ പറഞ്ഞ് ഈ ശാദുരി പള്ളിയിൽ ഒരിക്കൽ ക്ലാസ് എടുത്തപ്പാട് കോഴി കച്ചവടക്കാരൻ മണ്ടു പറഞ്ഞു, പൊന്നാര മൗലി ഇങ്ങനത്തെ ക്ലാസ്സുകൾ എടുക്കരുത്, നോമ്പ് ഒന്നാമത്തെ പത്തിൻ്റെ അന്ന് പോകേണ്ട കോഴിയാണ് നിൽക്കുന്നത്. കാരണം ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, എന്താ പറയുക, പൈസ മോൻ എവിടെങ്ങനെയൊക്കെ നയിച്ച് പട്ടിണി കിടന്ന് ഓന് ഹുബൂസും പച്ചള്ളും കുടിച്ചിട്ട് ഈ പൈസ അയക്കുന്നത്, എത്ര ഗൾഫേർ എനിക്ക് അറിയാമോ, ഓൻ അവിടെ നിങ്ങോട്ട് വരുമ്പോൾ ആ ടിക്കറ്റ് കൊടുത്ത് പാവം പ്ലെയിനിൽ കയറിയിട്ട് വരികയാണ്, ഇവിടെ വന്നാൽ അവിടെ ജീവിച്ചത് എങ്ങനെയാണെന്ന് അറിയിക്കാണ്ടെക്കാൻ വേണ്ടി പെടാപ്പാട് വിടുകയാണ്. ആ പൈസ കൊണ്ടാണ് ഇവളിവിടെ എന്താക്കുന്നത്, കോയിനെ വാങ്ങിയിട്ട് റുക്കുവിലാക്കി കുറെ കോയി സുജൂതിൽ കുറെ കോയി ഈറ്റിതാലിൽ ഇതെല്ലാം കൂടി കയറ്റാൻ വേണ്ടി കൊണ്ടു കൊടുക്കുകയാണ്. മൂക്ക് സമാധാനം കിട്ടാൻ കിട്ടുമോ, കിട്ടൂല. എന്തുണ്ടാക്കേണ്ടിയിരുന്ന ആ കുടുംബത്തിൽ ദീൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ സമാധാനം മൂക്ക് കിട്ടുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് സമ്പത്ത് തേളാന്ന് ബോധ്യപ്പെടുക, അത് കുത്തും, നമ്മളെ കുത്താൻ നമ്മൾ അനുവദിക്കരുത്. അള്ളാഹു ചോദിക്കുന്നു, അഹും യക്സിമുന റഹ്മത്ത് റബ്ബിക്, ഈ ദുനിയാവിൽ ആളുകൾക്കിടയിൽ സമ്പത്ത് വീഴ്ച നിങ്ങളാണോ, നഹിനു കസംന ബൈനഹും, അവർക്കിടയിൽ സമ്പത്ത് വീഴ്ച കൊടുത്ത നാമാണ്, നഹിനു കസംന ബൈനഹും മൈഷത്തഹും ഫിൽ ഹയാത്തി ദുനിയ, ലോക ജീവിതത്തില് ദുനിയാവിലെ സൗകര്യങ്ങൾ മുഴുവൻ വീഴ്ച കൊടുത്ത ഞാനാണ്. എന്നിട്ട് അല്ല പറയാം, വറഫൈന ബഅലഹും ഫൗക്കബൽ, ചിലർക്ക് ചിലരെക്കാൾ പ്രാധാന്യം കൊടുത്തു, സമ്പത്ത് കൂടുതൽ കൊടുത്തു, ഉപദർജാത്തിന് ചില പദവികളും കൂടുതൽ കൊടുത്തു, ചിലർക്ക് നല്ല ഉദ്യോഗം ഡോക്ടറായി എഞ്ചിനീയറായി പ്രൊഫസറായി ഇങ്ങനെ പലരും, വേറെ ചിലരോ എല്ലാവരും ഒരുപോലെ ആക്കിയില്ലല്ല വ്യത്യസ്തമാക്കി, ലി യത്തഖിദു ബഅലഹും ബഅലൻ സുഹരിയ, പരസ്പരം കീഴ്പ്പെട്ട് ജീവിക്കാനാണ്. ഇപ്പൊ ഡോക്ടർ ചെല്ലുമ്പോൾ സാറെ കേൾക്കണമെങ്കിൽ എന്ത് വേണം, എല്ലാവരും ഡോക്ടറാണെങ്കിലോ ആരും സാറെ കേൾക്കില്ല, ഇപ്പൊ എനിക്ക് കീഴ്പ്പെട്ട് നിങ്ങൾ പൈസക്കാരുടെ അടുത്ത് ഒരു ജോലി വരുമെന്ന് ചോദിക്കാൻ പണിക്കാരും ചെല്ലുമ്പോൾ ഒന്ന് കീഴ്പ്പെടണം. അപ്പൊ ഒരു മേലാളൻ ഒരു കീഴാളൻ അതുണ്ടാവാനാണ് ഉള്ളത് ചെയ്ത് കേട്ടോ. എന്നിട്ടല്ല പറയാം, റഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ, ദുനിയാവിൽ നിങ്ങൾ സമ്പാദിക്കുന്ന മുഴുവൻ സമ്പത്തിനേക്കാളും അനുഗ്രഹീതമായ സമ്പത്ത് വിശ്വാസികളെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു പരലോകത്ത് ഒരുക്കിയിട്ടുണ്ട്. ആ ഒരുക്കിയ സമ്പത്ത് നേടിയെടുക്കാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരായ മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അർഹമുർ റഹീമായ തമ്പുരാൻ അവൻ്റെ മഹത്തായ മഹലായ ഫളു കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാ രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കട്ടപ്പാടുകളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ലഹിയ മിൻഹും വൽ അംവാത്ത്, ഇന്നക മുജീബുദ് ദഅവാത്തി യാ ഖാലിയൽ ഹാജാത്ത്.
റബ്ബന തക്കബ്ബൽ മിന്ന ഇന്നക അൻത സമീഉ ദുആ വതുബ് അലൈന ഇന്നക അൻത തുവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.